നമസ്തേ, ജീവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവനത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് അടൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ലക്ഷ്മിയാണ്. നമസ്തേ ഡോക്ടർ, ജീവനത്തിലേക്ക് സ്വാഗതം. നമസ്തേ. ഇന്ന് പ്രേക്ഷകർക്കും ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ഇന്ന് പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചാണ്. ഒട്ടേറെ പേർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഫംഗൽ ഇൻഫെക്ഷൻ. അത് പ്രായഭേദമന്യേ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ പ്രധാനമായും എത്ര വിധമാണുള്ളത്, ഏതൊക്കെയാണത്? ശരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ സ്കിന്നോപ്പിയിൽ വരുന്ന പകുതിയിലേറെ രോഗികൾക്കും ഫംഗൽ ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ പ്രധാനമായിട്ടും സൂപ്പർഫിഷ്യൽ, സബ്ക്യൂട്ടേനിയസ്, ഡീപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്വക്കിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള എപ്പിഡെർമിസിനെ മാത്രം ബാധിക്കുന്ന ഇൻഫെക്ഷനുകളാണ്. സബ്ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി നമ്മുടെ ത്വക്കിൻ്റെ കൊഴുപ്പടങ്ങിയ ലെയറിൽ വരെയും ബാധിക്കുന്നതാണ്. ചെറിയ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ മുള്ളു കൊള്ളുന്നതിലൂടെയോ ഈ ഫംഗൽ പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് ചെല്ലുകയും അത് കുറേ നാളുകൊണ്ട് പെരുകി ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, സ്പോറോട്രൈക്കോസിസ് മുതലായവയാണ്. ഇത് നമുക്ക് തിരിച്ചറിയാനായി സ്കിന്നിൻ്റെ ചെറിയ ടെസ്റ്റായ സ്കിൻ ബയോപ്സി വേണ്ടി വരാറുണ്ട്. ഡീപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹിസ്റ്റോപ്ലാസ്മോസിസ്, ക്രിപ്റ്റോകോക്കോസിസ് മുതലായവ. ഇത് പക്ഷെ വളരെ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് എത്ര വിധമുണ്ട്, ഏതൊക്കെയാണത്? ഓക്കെ, സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കൂടുതൽ കാണുന്നത്. അത് ശരിക്കും സാധാരണയായി പറയുന്ന വട്ടച്ചൊറി എന്ന് പറയുന്നത് ഡെർമറ്റോഫൈറ്റോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് കാൻഡിഡിയാസിസ്, പിന്നെ ഈ പുരുകണ്ണി എന്ന് പറയുന്നത് സാധാരണ, അത് പിറ്റീരിയാസിസ് വേഴ്സിക്കോളർ എന്ന് പറയുന്നു. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇത് കാണുന്നത്. ഇത് മൂന്നിൻ്റെയും ഓരോന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങളും? ശരി, ഈ വട്ടച്ചൊറി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉള്ളതുപോലെ ചൊറിച്ചിലാണ് ഏറ്റവും പ്രധാന രോഗലക്ഷണം. ചൊറിച്ചിലിനോടൊപ്പം ആദ്യമേ ഒരു ചുമ നിറവ്യത്യാസം കൂടെ കാണാം. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സ തേടുകയാണെങ്കിൽ പുറമേ പുരട്ടുന്ന ക്രീമോ ഓയിൻമെൻറ്റുകൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എന്നാൽ ഇത് വെച്ചുകൊണ്ടിരിക്കും പാടുകൾ പ്രത്യക്ഷപ്പെടും. പാടുകൾ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ വൃത്താകൃതിയിലാണ് വരുന്നത്. ഈ പാടുകളുടെ മധ്യഭാഗം നല്ല ക്ലിയറും അരികിലേക്ക് പോകുമ്പോൾ കുരുപ്പും കാണപ്പെടുന്നു. പക്ഷേ ഇത് വെച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ ആകമാനം വ്യാപിച്ചു വരെയും ആൾക്കാർ വരുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചൊറിഞ്ഞു പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൂടെ വന്ന് വെള്ളമെടുപ്പും പഴുപ്പുമായിട്ടും രോഗികൾ വരാറുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ചികിത്സ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നു. മറ്റൊരു മാറ്റം, ഈ ദീർഘനാൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ആ ഭാഗം കട്ടിവെക്കുകയും കറുത്ത നിറവ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ ഈ വട്ടച്ചൊറി നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെ സ്കിന്നിൽ വേണമെങ്കിലും ബാധിക്കാവുന്നതാണ്. നമ്മളെ തലയിൽ വരുമ്പോൾ അത് കാണുന്നത് വട്ടത്തി വട്ടത്തി മുടിപൊഴിച്ചിലായിട്ട്, പിന്നെ നീരുള്ള മുഴകളായിട്ട്, അത് കീരിയോൺ എന്ന് പറയും. കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. പിന്നെ വേറൊരെണ്ണം ഈ മുടി പെട്ടെന്ന് പൊട്ടിപ്പോയി കറുത്ത കുത്തുകുത്തുകളായിട്ട് കാണാം. അങ്ങനെ തലയിൽ ഈ സെയിം അസുഖം തന്നെ തലയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇത്തരത്തിൽ എല്ലായിടത്തും വരാം അല്ലേ? തലയിൽ വേണമെങ്കിലും വരാം ഈ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷന്റെ വകഭേദങ്ങൾ. അതെ 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 ആ
കാൽപത്തിയിൽ വരാം, കൈപ്പത്തിയിൽ വരാം. അത് സ്കെയിലിംഗ് ആയിട്ട് കാണാം. ഈ രോഗകാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നത്, എങ്ങനെയാകാം വരുന്നത്? അതെ, കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും വരാതിരിക്കാൻ സഹായിക്കും. ഇത് മെയിനായിട്ട് നമ്മുടെ വിയർപ്പ്, അമിതമായ വിയർപ്പ്, വിയർപ്പ് തങ്ങി നിൽക്കുന്നത്, ഇപ്പോഴത്തെ ഉഷ്ണകാലാവസ്ഥയിൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത്, അതുപോലെ തന്നെ സിന്തറ്റിക് അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ, എത്ര നാൾ വേണ്ടി വരും ഇതിൻ്റെ, അതോ ഇതിൻ്റെ കാലപ്പഴക്കം അനുസരിച്ചാണോ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സമയവും നമ്മൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ എടുക്കുക? അതെ, അതെ, അതെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിലാണെങ്കിൽ, അതായത് പാടുകൾ വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് പുരട്ടുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറാം. പക്ഷേ പിന്നീട് പാടുകൾ വന്നു കഴിഞ്ഞ് കാലതാമസം അനുസരിച്ച് ഗുളികകളും വേണ്ടി വരുന്നുണ്ട്. കുറച്ചേറെ നാൾ എടുക്കും. ഏകദേശം 6 ആഴ്ച തൊട്ട് 8 ആഴ്ച വരെ മരുന്നുകൾ കഴിക്കേണ്ടതാണ്. പിന്നെ ക്രീം തേക്കുന്ന വിധവും വളരെ പ്രധാനമാണ്. ഒന്നിക്കി ഒരു വിരല് അല്ലെങ്കിൽ രണ്ട് വിരല്, മൊത്തം കൈകൊണ്ടെടുത്ത് തേക്കരുത്. രണ്ട് വിരലിൽ ക്രീം എടുക്കുക, പാടുള്ള ഭാഗത്തിട്ട് നന്നായി അമർത്തി തേച്ച് പിടിപ്പിക്കണം രാവിലെയും വൈകിട്ടും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, വിനോദ് തിരുവനന്തപുരത്ത് നിന്ന്. നമസ്കാരം വിനോദ്, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്തേ, എൻ്റെ പേര് വിനോദാണ് ഡോക്ടർ. കേൾക്കാം ഡോക്ടർ? അതെ, നമസ്തേ മാഡം. കേൾക്കാം വിനോദ്, പറഞ്ഞു. എനിക്ക് ഈ തൊലിപ്പുറത്ത് മാഡം, പ്രത്യേകിച്ച് കയ്യിലും ഈ ഷോൾഡർ ഭാഗത്ത് കാൽമുട്ടിലൊക്കെ തൊലിപ്പുറത്ത് ചൊറിച്ചിൽ വരുമായിരുന്നു. അതായത് ഞാൻ, എനിക്ക് നല്ല ഇച്ചി ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോ എനിക്കത് കയ്യിലൊക്കെ ഉണ്ടായത് ചൊറിഞ്ഞ്, എനിക്ക് അവിടെ ചൊറിയും പോലെ തോന്നി. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇത് ഫ്രിക്ഷൻ ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് സ്വെല്ലായി വരുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ചു നേരം ആ സ്വില്ലിങ് അങ്ങനെ തന്നെ നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പിന്നെ മാറും. പക്ഷേ അത് എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു മാഡം, ഒരു 4-5 മാസം വരെ. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടായിരുന്നു. അപ്പോ കുറെ എനിക്ക് ആദ്യം എനിക്ക് ഈ മോണ്ടിക്കിൾസ് ടാബ്ലറ്റ് ആണ് കഴിച്ചത്. അതേ ഒരു 2-3 മാസം കഴിച്ചു മാഡം. എന്നിട്ട് എനിക്കിത് കഴിക്കുമ്പോൾ എനിക്ക് കുറവുണ്ട്, പക്ഷെ അതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ അത് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്, ഇച്ചി ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. വേറെ പാടോ അങ്ങനെ ഈ വട്ടച്ചൊരു പോലത്തെ അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് അവിടെ മറ്റേ ഈ ഇത് ഒരു പ്രൊജക്ട്, ഇത് നമുക്കെന്താ ഒരു ബബിളി ആയിട്ട് അങ്ങ് വരും. അത് എന്തോ അതെ അതെ മാഡം, പുഴു കഴിക്കുന്നത് പോലത്തെ അതെ സെയിം ഒരു ഇതാണ് മാഡം. അത് മാഡം ഞാൻ ഒന്നും കൂടെ പറയാം, വിനോദ് പറയുന്ന കേട്ടിട്ട് അല്ല എനിക്ക് വിനോദ് പറയുന്ന കേട്ടിട്ട് എനിക്ക് അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു അലർജി ആയിട്ടാ തോന്നുന്നത്. പുഴു ആട്ടുന്ന പോലെ ചൊറിഞ്ഞ് തടിച്ചു വരും, അത് തന്നെ മാറുകയും ചെയ്യും. ശരിക്കും ഇത് അർട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് കുറയുന്നു, പക്ഷെ ആ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഒഴിവാക്കിയാലേ പറ്റൂ. സാധാരണ ഭക്ഷണത്തിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം, പല്ല് കേടുണ്ടെങ്കിൽ വരാം, ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം. അതൊന്ന് ചെക്കപ്പ് ചെയ്യണം. വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ഒഴിവാക്കണം. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വിനോദ് എത്രയും വേഗം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായ ഒരു പരിശോധന നടത്തുക. കാരണം ഇതിൻ്റെ കാരണം എന്ത് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നും ഉള്ളിലെ ഇൻഫെക്ഷനിൽ നിന്നും ഒക്കെ തന്നെ തൈറോയിഡ് ഉണ്ടെങ്കിലുണ്ടാകാം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. നന്ദി വിനോദ് വിളിച്ചതിൽ. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഒക്കെ തന്നെ സാധാരണമാണ്. ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു 60%-ൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ച് വരുന്നവരാണ് പല സ്റ്റേജിലുള്ളവർ. പലപ്പോഴും ഈ പലരും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു ഓയിൻമെൻറ്റ് മേടിച്ച് സ്വയം ചികിത്സിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ
കുറേയൊക്കെ അതുകൊണ്ട് അങ്ങ് മാറിയേക്കാം, പക്ഷേ ചിലത് അതുകൊണ്ടും മാറുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പലപ്പോഴും ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ചൊറിച്ചിലിൻ്റെ ക്രീമെന്നും പറഞ്ഞ് 5-10 രൂപ ഒക്കെ മേടിച്ചിട്ടിട്ടാണ് വരാറുള്ളത് രോഗികൾ. ശരിക്കും ഇങ്ങനെ കിട്ടുന്ന ക്രീമുകൾ ഭൂരിഭാഗവും സ്റ്റീറോയിഡ് അടങ്ങിയ ക്രീമുകളാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ക്രീമുകൾ ഫംഗൽ ഇൻഫെക്ഷൻ ഇട്ടാൽ നേരെ വിപരീത ഫലമേ ചെയ്യുകയുള്ളൂ. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും, എന്നാൽ പല ദൂഷ്യഫലങ്ങളും ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന ക്രീം നിർത്തുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേലും വളരെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നു. 2, നമുക്ക് പിന്നെ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അത് ഇന്നതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലായിരിക്കും വരുന്നത്. പിന്നുള്ള ഈ ഫംഗസുകൾ റെസിസ്റ്റൻസ് വരും ഇങ്ങനത്തെ ക്രീമുകൾ ഇട്ട് കഴിയുമ്പം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഗുളികകൾക്ക് ഇതേക്കാതെ വരും, കൂടിയ കൂടിയ മരുന്നുകൾ എടുക്കേണ്ടി വരും. ശരിക്കും ഉദാഹരണം വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ അടുക്കളയിൽ ഇച്ചിരി പച്ചക്കറി അഴുകി നാറ്റം എടുക്കുന്നു, നിങ്ങളത് പെറുക്കി കളയുമോ അതോ മൂടി വെക്കുമോ? മൂടി വെക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ആ നാറ്റം ഒന്ന് കുറയും, പക്ഷേ അടി കടന്ന് അഴുകാനുള്ള ബാക്കി പച്ചക്കറിയും കൂടെ അഴുകിപ്പോവും. ഇതുപോലാണ് ഫംഗൽ ഇൻഫെക്ഷന് സ്റ്റീറോയിഡ് ക്രീം ഇടുമ്പോൾ പറ്റുന്നത്. തൽക്കാലത്തേക്കൊന്ന് ചൊറിച്ചിൽ കുറയും, പക്ഷേ ഇൻഫെക്ഷൻ അടി കിടന്ന് പെരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വളരെ തെറ്റായ പ്രവണതയാണ്, അങ്ങനെ ചെയ്യരുത്. യെസ്, തീർച്ചയായിട്ടും. ഞാൻ നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷകരുണ്ട്, സന്ധ്യ സൂര്യനാട് നിന്ന് വിളിക്കുകയാണ്. നമസ്തേ സന്ധ്യ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സന്ധ്യ, കേൾക്കാമോ? അതെ, കേൾക്കാം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടറെ, എന്റെ പേര് സന്ധ്യ. ഹലോ, ഓക്കെ സന്ധ്യ പറഞ്ഞോളൂ. ഹലോ സന്ധ്യ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. കുറച്ചുനാളായിട്ട് എന്റെ കാലിന്റെ പാദത്തില്, കാൽപാദത്തില് വിരലിന്റെ ഇടക്കുകളില് ചൊറിച്ചില്. ഹലോ ഹലോ, കേക്കാം. വിരലിന്റെ ഇടയ്ക്ക് ചൊറിച്ചില്, പിന്നെ ചൊറിച്ചില്, അത് ഇങ്ങനെ വെള്ളം നല്ല ശക്തിയായി ചൊറിച്ചിലാണ്. ചൊറിച്ചു കഴിയുമ്പോഴേ പിന്നടങ്ങ് ഒരു വെള്ളം പോലെ വന്നിട്ട് പിന്നടങ്ങ് ബ്ലഡ് ആയി മാറുമോ? പിന്നടങ്ങ് എല്ലാ ഭാഗങ്ങളിലും ആകുന്നു. ഓക്കെ, കേട്ടിട്ട് കാൻഡിഡൽ ഇൻഫെക്ഷൻ പോലെയാണ് തോന്നുന്നത്. വിരലിന്റെ ഇടയ്ക്ക് ഈർപ്പം നിൽക്കുമ്പോൾ പൂപ്പൽ ബാധ ഉണ്ടാകുന്നതാണ്. സന്ധ്യ, ഒരു കാര്യം ചെയ്യേണ്ടത്, എപ്പോഴും ഉണങ്ങി വിരലിൻ്റെ ഇടകൾ പ്രത്യേകിച്ച് ഉണങ്ങി സൂക്ഷിക്കണം. അതായത് നമ്മളിപ്പം കാലൊക്കെ കഴുകിയിട്ട് മാറ്റയിലാ തുടയ്ക്കുന്നെങ്കിൽ അടിഭാഗത്ത് വെള്ളേ പോവുള്ളൂ. കാല് മുകളിലേക്ക് ഉയർത്തി വെച്ച് വിരലുകളുടെ ഇടയ്ക്ക് തുടച്ച് നല്ല ഉണങ്ങി സൂക്ഷിക്കണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ ക്ലോട്രിമസോൾ പോലുള്ള ക്രീമുകൾ ഉപയോഗിക്കാവുന്നതാണ്. അത് കുറച്ചേറെ നാൾ ഇടേണ്ടി വരും. കുറവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അത് ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് ചെയ്താൽ മതി. കാലിന്റെ മാർജ്ജം മൊത്തത്തിലായിട്ട് ഇങ്ങനെ വരും. അത് അത് കരിഞ്ഞു കഴിയുമ്പോൾ കറുപ്പ് അടയാളമായിട്ടാണ് വരുന്നത്. പിന്നെ രണ്ട് കാലിലും അങ്ങനെ വരുന്നുണ്ട്, മാറി മാറി രണ്ട് കാലുകളിൽ. ഓക്കെ, രണ്ട് കാലിലും ഉണ്ട് അല്ലേ? കാലുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ചൊറിഞ്ഞ് തടിക്കുക. അത് ഈ പുഴു ആട്ടിൽ നിന്നൊക്കെ തടിച്ചിട്ട് അത് ചുവന്ന് നല്ല ചുവപ്പ് നിറവായിട്ട് കിടക്കുന്നു ചില കൈകളിൽ, കാലിൽ തൊടാ ഭാഗത്ത്. അത് അത് വേറെയാണ്. അങ്ങനെയുണ്ട്, ഈ ചൊറിഞ്ഞ് തടിച്ച് വരുന്നത് വേറെയാണ്. അത് അലർജിയാണ്. അത് അർട്ടിക്കേറിയ എന്ന് പറയുന്ന അലർജിയാണ് ഈ ചൊറിഞ്ഞ് തടിച്ച് വരുന്നത്. ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ ആദ്യം ഈ വിരലിന്റെ ഇടയിലുള്ള ഇതിന് ഇട്ട് നോക്കുക, മറ്റതൊന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്. അതെ, അപ്പോഴേ ക്രീമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ ഡോക്ടർ? മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കണോ നേരിട്ട് നമ്മളെ ഡോക്ടറെ കാണേണ്ടി വരുമോ? ശരിക്കും അത് എന്തോരം ഉണ്ടെന്നൊക്കെ കണ്ടാലേ നമുക്കറിയാനോ. ഇപ്പോൾ ആദ്യ സ്റ്റേജുകളിലാണെങ്കിൽ നമ്മൾ ഈ ക്രീം മാത്രം മതി. കുറേ ഇച്ചിരി രണ്ട് കാലിലും ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാടായെങ്കിൽ അത് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അതൊന്ന് കണ്ടിട്ടെടുത്താൽ മതി. ക്ലോട്രിമസോൾ ക്രീം അല്ലാതെ ഫംഗസിന് സേഫായിട്ട് ഇടാവുന്നതാണ്. ഓക്കെ ഓക്കെ സന്ധ്യ, താങ്ക് യു. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു വിദഗ്ധ പരിശോധന, ഒരു എക്സാമിനേഷൻ നേരിട്ട് ആവശ്യമായ ഒരു കേസ് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ, ഇതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു ഭക്ഷണം
ഉള്ളിലെ ഇൻഫെക്ഷൻ തുടങ്ങിയവ ചില അലർജികൾക്ക് കാരണമായേക്കാം ചില ഭക്ഷണം. അത് പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചിലർക്ക് ബീഫ് കഴിക്കുമ്പോൾ, മറ്റു ചിലർക്ക് കൊഞ്ച് കഴിക്കുമ്പോൾ കണ്ണ് ചൊറിച്ചിൽ, മറ്റു ചിലർക്ക് മുഖമൊക്കെ തടിച്ച് ചുവന്ന് തടിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് എന്താണ് പരിഹാരം? ഈ പറയുന്ന അത് അലർജി, അർട്ടിക്കേറിയ എന്ന് പറയുന്ന അലർജിയാണ്. നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഹിസ്റ്റമിൻസ് കഴിക്കുക എന്നുള്ളതാണ്. ഫൈനൽ ഇത് അലർജി എന്തുകൊണ്ടാണ് വരുന്നത്, ആ അലർജിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ശാശ്വത പരിഹാരം. ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റിറോയിഡ് ചേരാത്ത മരുന്നാണ് അല്ലേ, അതോ ചേർന്ന മരുന്നാണോ ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്? അതെ അതെ, അത് ഉള്ളി കഴിക്കുന്നതാ. അല്ലല്ല അല്ലല്ല, ഉള്ളി കഴിക്കുന്ന സ്റ്റിറോയിഡ് അല്ലാത്ത മരുന്നുകളാണ്. കാരണം ചില അലർജിക്കൊക്കെ തന്നെ സ്റ്റിറോയിഡ് കലർന്ന മരുന്നുകൾ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നേരത്തെ നമ്മൾ സംസാരിച്ച് വന്നതിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലല്ല ഇത് സ്റ്റിറോയിഡ് അടങ്ങിയതല്ല. ഓക്കെ, നേരത്തെ നമ്മൾ ചോദിച്ച് വന്ന ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സ്വന്തമായി ചികിത്സിക്കുന്നവർ, ഇപ്പോൾ തന്നെ സന്ധ്യ തന്നെ ചോദിച്ചു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കിട്ടുമോ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യ വശത്തെക്കുറിച്ച് നേരത്തെ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി, എന്തെങ്കിലും ഒക്കെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, തൊലിപ്പുറത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി, മാറിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയായിരിക്കും നല്ലത് അല്ലേ? അതെ അതെ, തീർച്ചയായും. രണ്ടാമത്, നമ്മളിപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ മൂന്ന് തരമാണ്, സൂപ്പർഫിഷ്യൽ, സൂപ്പർഫിഷ്യലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ അതിലെ കാൻഡിഡിയാസിസ്, ഒരു പ്രധാന കാൻഡിഡിയാസിസ് ഉണ്ട്, ഒരു പ്രധാന അസുഖമാണത്. സൂപ്പർഫിഷ്യലിനകത്ത് തന്നെ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ഉണ്ട്. അത് സാധാരണയായി കാണുന്നത് തന്നെയാണ്. അത് പല പല രീതിയിൽ വരാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കഴുത്തിൻ്റെ ഇടയിലുള്ള, കഴുത്തിൻ്റെ ഇടുക്കിലുള്ള ചുമന്ന പാട്, തൊടയിടുക്കിലുള്ള ചുമന്ന പാട്, കൂടുതലായിട്ടും നാപ്കിൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ്. അത് ഈർപ്പം നിന്നിട്ട് കാൻഡിഡൽ ഇൻഫെക്ഷൻ വരുന്നതാണ്. വട്ടച്ചെറി പോലെ തന്നെ ഇത് വേറൊരു ഫംഗസ് ആണ്, കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയും. ഓക്കെ, ഇതിന് നമ്മൾ പെരട്ടാനുള്ള മരുന്നുകൾ ഇടുക, പിന്നെ ഈർപ്പം തങ്ങി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. പുരുഷന്മാരിൽ ഇത് ജനനേന്ദ്രിയങ്ങളിൽ വരാം. അത് ബലനൈറ്റിസ് എന്ന് പറയുന്നു, കാൻഡിഡൽ ബലനൈറ്റിസ് കൂടുതലും പ്രമേഹമുള്ളവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. ഇത് ജനനേന്ദ്രിയത്തിൻ്റെ അഗ്രഭാഗത്ത് ചെറിയ പഴുപ്പ് നിറഞ്ഞ കുമ്പളകളായി, നീളത്തിലുള്ള മുറിവുകളായി ഒക്കെ കാണാറുണ്ട്. ചൊറിച്ചിൽ, നീറ്റിലൊക്കെ കാണാം. ഇതിനും ആൻറ്റിഫംഗൽ ട്രീറ്റ്മെൻ്റ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൽ പാർട്ട്ണറുകൂടെ ട്രീറ്റ്മെൻ്റ് എടുക്കണം. അതായത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ട്രീറ്റ്മെൻ്റ് എടുത്താലേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പുരുഷന്മാർക്ക് ഇങ്ങനെ വരുന്ന പോലെ സമാന രീതിയിൽ സ്ത്രീകൾക്ക് വരുന്നതാണ് വൾവോ വജൈനൈറ്റിസ് എന്ന് പറയും. അത് ഉള്ളിൽ ചൊറിച്ചിലും തൈര് പോലുള്ള വൈറ്റ് ഡിസ്ചാർജുമാണ് കാണുന്നത്. അതും ഇതുപോലെ പുരട്ടാനുള്ളതും ഉള്ളി കഴിക്കുന്നതുമായ മരുന്നുകൾ എടുത്താൽ മതി. പക്ഷേ കുറച്ചേറെ നാൾ എടുക്കണം, 6 ആഴ്ച തൊട്ട് 8 ആഴ്ച വരെ എടുക്കണം. 1 to 2 months വരെ മരുന്നെടുക്കണം. ഓക്കെ ഓക്കെ ഡോക്ടർ. ഇപ്പോൾ നമ്മുടെ ഒപ്പം കോട്ടയത്ത് നിന്നും ബിജു എന്നൊരു പ്രേക്ഷകനുണ്ട്. നമസ്തേ നമസ്തേ ബിജു, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ, എൻ്റെ ഈ കാലിൻ്റെ അടിഭാഗത്തായിട്ട് ഈ കഴിക്കാത്ത തൊലികൾ പൊളിയില്ലേ കാലിൻ്റെ അടിഭാഗത്താണ് ഈ ഇപ്പം എനിക്ക് ഇങ്ങനെ ചെറിയതായിട്ട്. ഹലോ ബിജു, കേൾക്കാമോ? ആ കേൾക്കാം ബിജു. എക്കോ പോലെ വരുന്നു, അതുകൊണ്ട് ബിജു ചോദിച്ച ബിജുവിന്റെ ചോദ്യം പൂർണ്ണമായി കേട്ടില്ല. ആദ്യം ഒന്ന് പറയാമോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എന്റെ കാലിന്റെ അടിഭാഗത്ത് നമ്മുടെ കൈയുടെ വെള്ളയ്ക്കകത്ത് തൊലി പൊളിയുന്ന പോലെ കാലിന്റെ അടിഭാഗത്ത് തൊലികൾ പൊളിയുകയാണ്. ഭയങ്കര പുകച്ചിലാണ്, പുകച്ചിലാണ്. ഞാൻ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. പാദത്തിന്റെ അടിഭാഗം ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ലേഹ്യവും ഒരു ഗുളികയും തന്നു. പിന്നെ ഏഹ്
ബിജു ടെലിവിഷനിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പാടില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുവാണ്, കാലിന്റെ അടിഭാഗം ഭയങ്കരമായിട്ട് പുകച്ചിലാണ്. ഞാൻ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ്. ബിജു എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആ ഓക്കെ, കെ എസ് ആർ ടി സി ഡ്രൈവറാണ്. ഓക്കെ, ഇത് കാലിന്റെ പാദത്തില് ചൊറിച്ചിലും തൊലി ഇളകുന്നു അല്ലേ? എഞ്ചിന്റെ ഭാഗത്തു നിന്ന് ചൂടടിക്കുമ്പോഴേക്കും പുകച്ചിലാണ്. ഓക്കെ ഓക്കെ ബിജു, ഇത് കേട്ടിട്ട് നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വിയർപ്പ് നിന്നിട്ട് ഫംഗസ് വരും. ഷൂസ് ഒക്കെ ഇടുവാണെങ്കിൽ അത് കൂടുതലായിട്ട് കാണാറുണ്ട്. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അലർജി ആയിട്ട് വരാം, ഈ ചവിട്ടുന്ന റബ്ബറിന് അലർജി ആയിട്ട് വരാം. മറ്റൊരു കാരണം സോറിയാസിസിന്റെ ചില പ്ലാന്റാർ സോറിയാസിസ് എന്ന് പറയുന്ന ചിലതിന് തുടക്ക സ്റ്റേജുകളിൽ ഇങ്ങനെയാണ് വരുന്നത്. ആയുർവേദത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, നമ്മൾ മോഡേൺ മെഡിസിൻ ആണ് പഠിച്ചത്. ഇതിലെ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആവാനാണ് സാധ്യത, അത് നമ്മൾ കണ്ടാലേ പറയാൻ പറ്റൂ. ഓക്കെ, കോട്ടയത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ കാണിച്ചാൽ മതിയാവും. ഓക്കെ ബിജു, ബിജുവിന് ഡോക്ടർ പറഞ്ഞത് കേട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും വിളിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ സെറ്റിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ ശ്രദ്ധിച്ച് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഒരു പ്രശ്നം സൃഷ്ടിക്കും, അത് ആർക്കും കേൾക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ടെലിവിഷൻ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും അകന്ന് മാറി നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മറ്റ് ഡീഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് വളരെ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ക്രോമോബ്ലാസ്റ്റോ മൈക്കോസിസ്, അത് എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ഫംഗസിൻ്റെ പാർട്ടിക്കിൾ നമ്മുടെ ഈ അകത്തോട്ട് തൊലിയെന്ന് തൊക്കെന്ന് പറയുമ്പോൾ എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേസ് എന്ന് പറയും. അപ്പോൾ ഈ ഡെർമിസിനും അതിനകത്തോട്ടും പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുന്നത്. ഇച്ചിരി ഒരു നല്ല കട്ടിക്കായിരിക്കും, പ്ലാക്സ് എന്ന് പറയും, നല്ല കട്ടിക്കായിരിക്കും ഇതിൻ്റെ പാടുകൾ വരുന്നത്. മിക്കപ്പോഴും ബയോപ്സി എടുക്കേണ്ടി വരും, ടാബ്ലറ്റ് ഉണ്ട്, കുറച്ച് നാൾ കഴിക്കേണ്ടിയും വരും അത് ട്രീറ്റ്മെൻ്റായിട്ട്. ക്രോമോബ്ലാസ്റ്റോ മൈക്കോസിസ്, പിന്നെ ഈ മുള്ളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടയായിട്ട് വരാം. ഇതെല്ലാം കുറേ നാളുകൾ കൊണ്ടേ വരും, വേണമെങ്കിൽ വർഷങ്ങൾ വരെ. ഓക്കെ ഡോക്ടർ, ഓക്കെ. നമുക്കിപ്പോൾ പ്രശാന്ത്, കാഞ്ഞിരംകുളത്ത് നിന്ന് പ്രശാന്ത് എന്നൊരു പ്രേക്ഷകനുണ്ട്, പ്രശാന്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രശാന്ത് നമസ്തേ, ചോദിച്ചോളൂ ഡോക്ടറോട്. പ്രശാന്ത് കേൾക്കാമോ? ഹലോ ഡോക്ടർ, കേൾക്കാമോ? ചോദിച്ചോളൂ പ്രശാന്ത്. ഡോക്ടർ, എന്റെ കഴുത്തിന്റെ ഭാഗം കറുത്തു പോകുന്നു, അതെന്തിനാണ്? കറുത്ത ബാക്ക് വശമാണോ, കഴുത്തിന്റെ ബാക്ക് വശമാണോ? അല്ല, ഫ്രണ്ട് വശം. എങ്ങനെ, നല്ല തടിയുള്ള ആളാണോ? വെയിറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? ഒരു 80, 78 കേത്ത് വരും. വെയിറ്റ് ഏകദേശം എത്ര ഉണ്ടാവും? ഓക്കെ. സാധാരണ കഴുത്തിൽ കറുപ്പ് വരുന്ന അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും, അത് അമിതവണ്ണം ഉള്ളവർക്കാണ്. അമിതവണ്ണം ഉള്ളവർക്ക് അവിടുത്തെ സ്കിന്ന് കട്ടി കട്ടിയായിട്ട് അക്കാന്തോസിസ് വരാം. ഇതിപ്പം അല്ലെങ്കിൽ പൊരുകണ്ണി കറുത്ത നിറത്തിൽ വരാം. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വെയിലൊക്കെ കൊള്ളുമോ? ഇല്ല, ഞാൻ വെയില് കൊള്ളാറില്ല, ഓഫീസ് വർക്കാണ്. വെയില് കൊള്ളുന്ന ജോലിയല്ല. ഓക്കെ, വെയില് കൊള്ളുന്നതുകൊണ്ട് ഇതുപോലെ കറുപ്പ് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടർ പ്രശാന്തിന് ഒരു എക്സാമിനേഷൻ വേണ്ടി വരുന്നേക്കും അല്ലേ? അല്ല, അത് കണ്ടാലേ എന്തുവാണെന്ന് പറയാൻ പറ്റൂ. കാരണം അക്കാന്തോസിസ് എന്ന് പറയുമ്പം കട്ടി കട്ടി കാണും, പാട് കാണണം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിൽ. താങ്ക് യു. ഇന്ന് ജീവനത്തിൽ അതിഥിയായി എത്തിയത് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ലക്ഷ്മിയാണ്. ജീവനം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം വാർത്തകൾ. നമസ്തേ.